ശ്രീ ഐക്യ ജനാധിപത്യ മുന്നണിയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറുപടി: എനിക്ക് വളരെ സന്തോഷമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റും ഒക്കെ വികസനത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ, ഞങ്ങളുടെ പാർട്ടിയൊക്കെ. കാരണം അയ്യാറെട്ട് വിത്ത് മുതൽ ഏറ്റവും ഒടുവിൽ ഗെയിൽ പദ്ധതി വരെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി ഈ രാജ്യത്തെ തകർക്കാൻ, വികസനത്തെ തകർക്കാൻ ചെങ്കൊടിയേന്തി മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ വികസനം വികസനം എന്ന് പറഞ്ഞ് ആ വികസനത്തിന് കോൺഗ്രസ് എതിരാണ് എന്ന് പറയുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് തമാശയാണെന്ന് തോന്നുന്നു. ഈ രാജ്യം 2022 നമ്മൾ ജീവിക്കുമ്പോൾ രാജ്യത്തുണ്ടായ വികസനങ്ങൾ മുഴുവനും ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എന്ന് അഭിമാനത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വികസന പദ്ധതികൾ പ്രാസമോഷ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വികസന പദ്ധതികൾ കൊണ്ടുവരുമ്പോഴെല്ലാം പാരിസ്ഥിതിക വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളുമെല്ലാം ഉയർത്തി സമരരംഗത്ത് ഇറങ്ങുകയും അക്രമ സമരത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അവരിപ്പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, വികസനം വേണം, 50 വർഷത്തേക്കുള്ള വികസനം വേണം, 100 വർഷത്തേക്കുള്ള വികസനം വേണം. ആരായിരുന്നു എതിര്? ആരാണ് ഇപ്പോഴും എതിര്? ഗെയിൽ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞല്ലോ. ഈ ഗവൺമെൻറ് പൂർത്തി, അത് ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണോ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേ നടക്കുമ്പോൾ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൊടികുത്തി ഇതിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അവിടെ നഷ്ടപരിഹാരത്തെക്കുറിച്ചോ മറ്റൊന്നുമല്ല, ഇതൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ഗെയിൽ പദ്ധതി വന്നാൽ ഇതിലൂടെ പോകുന്ന ഗ്യാസ് പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തി ആ ഗെയിൽ പദ്ധതിക്ക് തുരങ്കം വെച്ച CPM ആണ് ഇപ്പോൾ പറയുന്നത് ഗെയിൽ പദ്ധതി നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. എപ്പോഴാണ് പൂർത്തീകരിക്കുന്നത്? അദാനി ഏറ്റെടുത്തതിന് ശേഷം, പിണറായി വിജയൻ അദാനിയോടുണ്ടായ സ്നേഹത്തിന് ശേഷം കർശനമായ നിർദ്ദേശം കൊടുത്തു. മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഇവർക്ക് വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും, ഭരണത്തിൽ വരുമ്പോഴാണ് വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ അവർ എതിർത്ത മേഖലകളിൽ അവർ തന്നെ പോയി പ്രശ്നങ്ങൾ തീർത്ത് അവരുടെ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ ഇത് ഭീകരമായ ഒരു പദ്ധതിയാണ് എന്ന് പ്രഖ്യാപിച്ച് അവസാനം അവർ തന്നെ അവരോട് പോയി മാപ്പ് പറഞ്ഞ് പദ്ധതികൾ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സ്വപ്ന പദ്ധതി ഞങ്ങളുടെ പദ്ധതിയാണ്, അത് പൂർത്തീകരിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ചൊരു സർവേ ഞങ്ങൾ നടത്തിയിരുന്നു. എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ അത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിനെക്കുറിച്ച്, കാരണം നമ്മളെ ഏറ്റവും വലിയ റോഡ് ഗതാഗതം, ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റോഡ് ഗതാഗതം, ആ റോഡ് ഗതാഗതം കേരളത്തിൽ താറുമാറായിരിക്കും, അതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു സർവേ നടത്തി ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ വീരേന്ദ്രകുമാർ മാതൃഭൂമിയിലൂടെ CPM നേതാക്കളും മറ്റ് ലേഖനങ്ങളിലൂടെ എല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയവരാണ് എക്സ്പ്രസ് ഹൈവേ വേണ്ട, എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഈ രാജ്യത്തെ രണ്ടായി, ഈ സംസ്ഥാനത്തെ രണ്ടായി വെട്ടിമുറിക്കും, ഇതിനുള്ള മണ്ണ് ഇവിടെ നിന്നാണ്, പരിസ്ഥിതിയുടെ പ്രശ്നമാണ്. പഠിപ്പിച്ചത് CPMകാരാണ്, ശാസ്ത്രായത്വ പരിഷത്തൊക്കെ മുൻപന്തിയിലായിരുന്നു. ഈ നാടാകെ തകരാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ വേണ്ട. ശക്തമായ എതിർപ്പുകൾ വന്നു, ഞങ്ങളത് തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് അതിനെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയും UDF എടുക്കാത്തതുകൊണ്ട് ആ പദ്ധതി ഞങ്ങൾക്ക് ഫ്രീസറിൽ വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അന്ന് ശക്തമായ എതിർപ്പ് നടത്തിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പം നമ്മളെല്ലാം വളരെ വിശദമായി യാത്രയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ. സ്വാശ്രയ കോളേജുകൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തി രക്തസാക്ഷികളെ സൃഷ്ടിച്ച പാർട്ടിയാണിത്. ആ പാർട്ടി ഇന്ന് ഭരിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാൻ നമ്മൾ പിടാപ്പാട് പാടുന്നുണ്ടല്ലോ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ മക്കൾ പോകുന്നുണ്ടല്ലോ, ആ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കേരളത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി കലാപമുണ്ടാക്കിയ പാർട്ടിയാണ് ഇപ്പോൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ പറയുന്നു കേരളയിൽ ഈ നാട്ടിൻ്റെ അടിയന്തരമായ ആവശ്യമാണ്, അടിയന്തരമായ ആവശ്യമാണ് കേരളയിൽ എന്ന വലിയ രീതിയിൽ നമ്മളെയൊക്കെ ബോധവൽക്കരിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഒരു പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ നമുക്ക് ഒരുപാട് സർവേകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പദ്ധതികൾ ഓരോ ഗവൺമെൻറ്റും കൊണ്ടുവരുന്നത് നല്ലതാണ്, ഈ ജനങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പോൾ തലശ്ശേരി മൈസൂർ റെയിൽവേ നമ്മുടെ ഈ കേരളയിലേക്കാൾ അടിയന്തര ആവശ്യമായി, കണ്ണൂരുകാരടക്കമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അടിയന്തര ആവശ്യമുള്ളതാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ. അതിൻ്റെ സർവേ നടന്നല്ലോ, ആ സർവേ നടന്ന് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഈ ഗവൺമെൻറ്റിന് അത്ര വലിയ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ ആ തലശ്ശേരി മൈസൂർ റെയിൽവേ പ്രാവർത്തിയാക്കാൻ ഇതുപോലുള്ള ഒരു അടിയന്തര ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര പുരോഗതി പ്രാപിച്ചിട്ടുണ്ടാവും. ഈ ആ സർവേ നടന്നല്ലോ, നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ആ ഒരു സർവേ, 3 സർവേ നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് UDF ഗവൺമെൻറ് ഉള്ളപ്പോഴുണ്ടായിരുന്നു, നമ്മുടെ ഈ LDF ഗവൺമെൻറ് വന്നപ്പോഴുണ്ടായിരുന്നു, നമ്മൾ തലശ്ശേരി വിരാജപ്പെട്ട സർവേ നടത്താൻ വേണ്ടി 2 പ്രാവശ്യം നടത്തി തീരുമാനിച്ചു. പക്ഷേ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ ലഭിച്ചില്ല.
കാരണം വീരാജപേട്ട പോലുള്ള ഏറ്റവും വലിയ വന നിമിടങ്ങളിലൂടെ വാഹനം ഈ ട്രെയിൻ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നം ആയതുകൊണ്ട് അനുമതി ലഭിക്കാതെ കൊണ്ട് നമുക്കത് മാറ്റിവെക്കേണ്ടി വന്നു. രണ്ടാമത് ഈ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോഴാണല്ലോ മാനന്തവാടി വഴിയുള്ള പരിശോധന നടത്തിയത്. ആ സർവേ നടത്തിയത് ഈ സർവേ നടത്തുന്നത് പോലെയാണോ? ഒരു സർവേ എങ്ങനെയാണ് നമ്മൾ നടത്തുക? ഒരു സർവേ നടത്തുന്നത് ആദ്യം അതിൻ്റെ ഒന്നാം ഘട്ട പരിശോധന നടത്തണം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു കുറ്റിയും ചുമലിൽ വെച്ച് കുറേ ജീവനക്കാരും കുറേ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും. ഇവിടെ നമുക്ക് എല്ലാ നിയമ പരിരക്ഷയുമുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. നമുക്ക് സ്വത്തും ജീവനും സംരക്ഷിക്കപ്പെടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് നമുക്കറിയാലോ. ഒരു മതിലും തുള്ളിക്കടന്ന് പോലീസുകാർ പോയി, വീട്ടുകാരറിയുന്നില്ല, അവിടെ കൊണ്ടുപോയി കുറ്റിയടിക്കുകയാണ്. കെയറിയിൽ എന്ന പേരടിച്ച് കുറ്റിയടിക്കുകയാണ്. വിശേഷ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയില്ല അത് എന്തിനു വേണ്ടിയാണ് അടിക്കുന്നത് എന്ന്. ഇതൊരു സർവേ ആണോ? ഈ സർവേ നടത്തി ഇതിന് നടത്താൻ പറ്റുമെങ്കിലല്ലേ ഈ കുറ്റിയടി? ഭൂമി ഏറ്റെടുക്കലൊക്കെ അടുത്ത ഘട്ടത്തിലല്ലേ? ആദ്യം തന്നെയാണോ ഇത് നടത്തുന്നത്? ആളെ ഭയപ്പെടുത്തി നടത്തുന്ന വികസനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം വിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സക്കോ മറ്റോ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു പദ്ധതി സ്വപ്നം കണ്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയേ പറ്റൂ എന്നാണ് CPM വാശി. അതിന് പറ്റിയ മണ്ണാണോ കേരളം? അതിന് പറ്റിയ ജനതിപിടമായി ഈ സംസ്ഥാനത്ത് ഇങ്ങനെയൊരു ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എങ്ങനെ പരിഹരിക്കും? ഇതിന് വരുന്ന ഫണ്ട് എവിടെ നിന്നാണ്? ആരിൽ നിന്നാണ് വായ്പ വാങ്ങുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പണം കിട്ടുമെന്ന് പറയുന്നു. ആരാണ് ഇവർക്ക് പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാനുള്ള ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായും.